ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ന് ചെറിയൊരു കുഞ്ഞി തട്ടിക്കൂട്ട് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണക്കാരൊക്കെ, ഇപ്പം സാധാരണക്കാരോ അങ്ങനൊന്നുമില്ല, ഇപ്പം ഞാൻ എൻ്റെ കാര്യം പറയാം. അപ്പോൾ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരു അടിപൊളിയൊരു കറികളാണ് കേട്ടോ. കറികൾ എന്ന് വെച്ചാൽ ചോറ് കൂട്ടാന് ഉള്ള കറികളാണ്. അപ്പോൾ എന്താണ് ഈ ഒരു വീഡിയോ കണ്ടിട്ട്, ചിലർക്കൊക്കെ അറിയായിരിക്കും, മിക്കവർക്കൊക്കെ അറിയായിരിക്കും കേട്ടോ ഈ ഒരു സംഭവമൊക്കെ ഉണ്ടാക്കാൻ. അപ്പോൾ അറിയാവുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാറുണ്ടോ ഇല്ലയോ എന്നൊക്കെ കേട്ടോ. അപ്പോൾ അറിയത്തില്ലാത്തവർ എന്താണെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്തതിൻ്റെ ഒന്ന് ഇതിൻ്റെ ഒന്ന് രുചി ഒന്ന് രുചിച്ച് നോക്കും. ഇപ്പോൾ പറയുമ്പോൾ തന്നെ വായിക്കൂടെ വെള്ളം വരുന്നുണ്ട്. അപ്പം എന്താണേലും വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കുക. ചാനലാദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോട് ചെയ്യണേ. അപ്പം ഞാനിതുണ്ട്, ഇതുപോലെ കുറച്ച് സവോള എടുത്തിട്ടുണ്ട്. ഇത് കുഞ്ഞു കുഞ്ഞു സവോളയാണ് കേട്ടോ. ഇതുണ്ട്, ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു ഉള്ളി എന്ന് പറയുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ കറികൾക്ക്. അതുപോലെ തന്നെ മെഴുക്ക് പുരട്ടിയില്ല, ഉപ്പേരി എന്നൊക്കെ പറയുന്നത്, മെഴുക്ക് പുരട്ടിയിലൊക്കെ ഇട്ടിട്ട് നമ്മൾ ഈ ഒരു ഉള്ളി ഇടുവാണെങ്കിൽ നല്ല ടേസ്റ്റ് കിട്ടും. മറ്റേ വലിയ ഉള്ളിയേക്കാളും നല്ല രുചിയുണ്ട് ഇതിന്, ഈ ചെറിയ കുഞ്ഞ് ഈ സവോളയ്ക്ക്. അപ്പം ഇത് നമ്മൾ 5 എണ്ണം എടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ. പണ്ടൊക്കെ നമ്മളുണ്ടല്ലോ ഈ ഒരു ഇതുപോലത്തെ കറിയൊക്കെ, പണ്ടെന്ന് വെച്ചാൽ ഞാൻ ഒരു 1990-91 ആ ഒരു സമയത്തൊക്കെ ഉള്ള ആളാണ് കേട്ടോ. അപ്പം ഞാൻ നമ്മുടെയൊക്കെ വീട്ടിലൊക്കെ കൂടുതലും ഇങ്ങനത്തെ കറികളൊക്കെ ഉണ്ടാക്കിത്തരുന്നത് കൂടുതലും കേട്ടോ. അപ്പം വലിയ പൈസയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്ന സമയമാണ് അപ്പോഴൊക്കെ. അപ്പോൾ അന്നേരമൊക്കെ ആണെങ്കിൽ നല്ല ഫുഡും കാര്യങ്ങളും ഒന്നും നമുക്ക് ഇപ്പോഴത്തെ പോലത്തെ ഒന്നും ഇല്ല. അപ്പം 90s-ലൊക്കെ ഉള്ള ആൾക്കാർ കാണുന്നവരുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും. അപ്പം ഇപ്പോഴത്തെ എല്ലാ കുട്ടികൾക്കും എന്താ സൗഭാഗ്യം എന്താ. അപ്പോൾ അന്നൊക്കെയെന്ന് പറയുമ്പോഴത്തേനും റബ്ബർ വെട്ടി അങ്ങനെയൊക്കെയാണ് കൂടുതലും അല്ലേ. കൂലിപ്പണിക്കൊക്കെ പോയാലും അധികം പൈസയും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ വീട്ടിൽ റബ്ബറൊക്കെ ഉണ്ട്, അപ്പോൾ റബ്ബറൊക്കെ വെട്ടിയിട്ടൊക്കെയാണ് ജീവിച്ചുകൊണ്ടൊക്കെ ഇരുന്നത്. അപ്പോൾ നമുക്കൊക്കെ വലിയ വലിയ ഭക്ഷണങ്ങളും കാര്യങ്ങളൊന്നും എപ്പോഴും കാണത്തില്ല. അപ്പോൾ നമ്മൾക്ക് ഇതുപോലത്തെ ഉള്ളിക്കറിയും അതുപോലെ തന്നെ സംഭവങ്ങളൊക്കെ ആയിരിക്കും കാണുന്നത്. ഇത് പക്ഷേ ഒരു അടിപൊളിയൊരു സംഭവമാണ്. ഇത് താൻ മാത്രം മതി, നമുക്ക് എത്ര വേണമെങ്കിലും ചോറ് കഴിക്കാം, നല്ല അടിപൊളിയായിട്ടും രുചിയായിട്ടും നല്ല ചോറ് കഴിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ ഇതുണ്ട്, ഇതുപോലെ നമ്മളൊരു ചീനച്ചട്ടിയിൽ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. അപ്പം ചൂടാവുന്നതിന് മുന്നേ സവോള ഇടല് കേട്ടോ, നന്നായിട്ടൊന്ന് ചൂടായിക്കോട്ടെ. എന്നിട്ട് ഇതുണ്ട്, ഈ ഒരു നല്ലപോലെ ഇത് ഇച്ചിരി ഞാനൊക്കെ ഇച്ചിരി ഡാൻസൊക്കെ കളിച്ചുകൊണ്ടൊക്കെയാണ് ചെയ്യുന്നത്. കാരണം എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടമുള്ള അടിപൊളി കറികളൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പോൾ ഇതുണ്ട്, ഈ ഇതുപോലെ ഞാൻ ഇതുപോലെ ഉള്ളിയൊക്കെ ഇട്ട് കൊടുത്തുണ്ട്. അപ്പോൾ കണ്ടില്ല, ചൂടായിട്ടുള്ളപ്പോൾ നമ്മൾക്ക് നല്ലപോലെ അതൊന്ന് പുള്ളി വരും കേട്ടോ. എന്നിട്ട് നമ്മൾ ചട്ടകമൊക്കെ ഉപയോഗിക്കേണ്ട, നമ്മുടെ ഈ സാധാരണ സ്പൂണുണ്ട്, സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ കടൂറ എന്ന് കഴിഞ്ഞ് ഇങ്ങനെ ഇളക്കി ഇളക്കി കൊണ്ടിരിക്കുക കേട്ടോ. ഇതുണ്ട്, ഈ ഒരു രീതിയിൽ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോട്ടേക്ക് എന്തിട്ട് കൊടുക്കണം, ഉപ്പിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു സ്പൂണ് ദയവേത് കുട്ടികളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെ സൈഡ് വെക്കരുത്, കൈ പൊള്ളും കേട്ടോ. എനിക്ക് കുറേ അനുഭവം ഉണ്ട്, അതാണ് ഞാൻ ഇങ്ങനെ ചെയ്യത്തുള്ളൂ. അപ്പോൾ എന്നിട്ട് ഇതുണ്ട്, ഇതുപോലെ നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ്, 1/4 സ്പൂണൊക്കെ ഉപ്പ് കേട്ടോ. എത്ര ഉപ്പ് വേണോ അത്ര ഉപ്പ്. അപ്പോൾ നമ്മളിത് വീണ്ടും ഇതുപോലെ ഇളക്കി കൊടുക്കുന്നു. അധികം കരിയരുത്, മൂത്തും പോരുത്, ഈ ഒരു പരുവം മതി കേട്ടോ. ഇനി നമുക്കിതിനകത്തോട്ടേക്ക് മെയിൻ സാധനം ഇടാം, മുളക് പൊടി. അപ്പം വീട്ടിൽ പൊടിച്ച മുളക് പൊടിയാണെങ്കിൽ ഒത്തിരി ഇട്ട് എരിവായിട്ട് തന്നെ കുറ്റം പറയരുത്. ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച മുളക് പൊടിയാണ്, അപ്പോൾ വലിയ എരിവൊന്നും ഇല്ല. അപ്പോൾ ഞാനിത് 1/2 സ്പൂണോളം ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതുണ്ടോ, ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തു. അപ്പം ഇത്രയേ ഉള്ളൂ, നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ, ഒരു കൂട്ടാൻ. അപ്പോൾ നമ്മുടെ ആ ഒരു ഫുഡിനകത്തുള്ള, അല്ലെങ്കിൽ സ്കൂളിൽ നമ്മൾ കോളേജിലൊക്കെ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ചോറ്റു പാത്രത്തിലുള്ള ആ ഒരു കറി റെഡി ആയിട്ടുണ്ട്. എല്ലാ ദിവസവും അല്ല, ചില ദിവസങ്ങളിലൊക്കെ ഇങ്ങനത്തെ കറികൾ ഉണ്ടായിരുന്നു. പിന്നെ കൂട്ടുകാരൊക്കെ മിക്കവർക്ക് ഇങ്ങനത്തെ കറികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും അമ്മയോട് പറയും ഇതൊക്കെ വേണമെന്നൊക്കെ പറയും, ഇതൊക്കെ വെച്ച് തരാറുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് മുട്ടപ്പൊരിച്ച് ഉണ്ടാക്കാം. മുട്ടപ്പൊരിച്ചതിന് ഞാൻ 2-3 ഉള്ളി വീണ്ടിട്ടിട്ടുണ്ട്. ഉള്ളി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. സവോള മുട്ടയ്ക്കകത്ത് എന്തോരം സവോള ഇടാവോ അത്രയും സവോള ഇടും, എനിക്ക് ഭയങ്കര എന്തോ ഒരു ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇനി നമുക്ക് മുളകും കൂടെ ഇടാം കേട്ടോ, കഴിക്കൊണ്ട് വരട്ടെ. അപ്പോൾ നമുക്ക് ആ ഒരു മുളക് അരിയുമ്പത്തേനും കയ്യോറ ഇടണം, കാരണം കുഞ്ഞുള്ളത് കൊണ്ട് അവന് എടുക്കാൻ നേരം മുളക് ഒക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് വലിയ പ്രശ്നമാവും. അതുകൊണ്ട് കയ്യോറ ഇടുക കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തോട്ടേക്ക് നമ്മുടെ മെയിനായിട്ടുള്ള സാധനം മുട്ട. മുട്ട ഇതിനകത്തോട്ടേക്ക് അതിനു മുമ്പ് നമുക്ക് ഇതേ ഇളക്കി കൊടുക്കണ്ടേ, ഇളക്കി കൊടുക്കാം. ഞാൻ ആ പഴയ സ്പൂൺ തന്നെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ, അത് കഴുകിയിട്ടൊന്നുമില്ല. എന്തിനാണ് കഴുകുന്നത്, ഉള്ളിയും മുളകും കൂടെ അല്ലേ വെച്ചത്, അതുകൊണ്ടാണ് കഴുകാത്തത്. അപ്പോൾ നമുക്കിനി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മെയിനായിട്ടുള്ള മുട്ടയും കൂടെ ഇതിനകത്തിട്ട് പൊട്ടിച്ചിടാം. ഒറ്റക്കൊട്ട് മുട്ട പൊട്ടി. അപ്പോൾ നമുക്ക് ഈ മുട്ടയുടെ തോടൊന്നും കളയല്ലേ, നമുക്ക് വേറെ കുറേ അധികം യൂസസ് ഉണ്ട്, എടുത്ത് വെക്കുക കേട്ടോ. ഞാൻ എന്താണേലും അതിൻ്റെ വീഡിയോസും ടിപ്പ് വീഡിയോസൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനത്തെ ഇതിൽ കാണിച്ചു തരാം. പല 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 യൂസുകളുണ്ട് കേട്ടോ. ക്രാഫ്റ്റ് ആണെങ്കിൽ അതുപോലെ തന്നെ
കിച്ചൺ ടിപ്പുകളാണെങ്കിലും കേട്ടോ. അപ്പോൾ നമ്മുടെ മുട്ടയുടെ ഇതെല്ലാം ശരിയായിട്ടുണ്ട്. ഇനി നമ്മളിതുകൊണ്ട് ഇതിനകത്തോട്ട് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഒഴിച്ച് നമ്മളിതുകൊണ്ട് ഹായ് ആ എന്താ അല്ലേ, കൊതി വരുന്നു, കൊതി വരുന്നു കണ്ടിട്ട്. ഞാൻ കഴിച്ചു കേട്ടോ, കഴിച്ചിട്ടാണ് ഈ ഒരു വോയിസ് ഓവർ ചെയ്യുന്നത്. ഇതുണ്ടാവും ആ ഒരു ഉള്ളിയും അതുപോലെ തന്നെ മുളകൊക്കെ പോയി കിടക്കുമ്പോൾ തന്നെ ആഹാ. ഇനി അതിന് മുകളിലോട്ട് നമ്മൾ ഈ ഒരു കുപ്പി എന്ന് പറയുന്നത് ഉണ്ട്, ഇത് കുറച്ച് കുറച്ച് തന്നെ വീഴത്തുള്ളൂ. അത് നമ്മൾ ഈ ഒരു മുട്ടയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. എൻ്റെ കുഞ്ഞാപ്പന് ഒരു മുട്ടയൊക്കെ കൊടുക്കണം. അവന് മുട്ട പൊരിച്ചത് ഭയങ്കര ഇഷ്ടമാണ്, എന്നെപ്പോലെ തന്നെ. എനിക്ക് മുട്ട പൊരിച്ചതെന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാണ്. അപ്പോൾ നേരത്തെ എപ്പോഴും മുട്ട പൊരിച്ച രണ്ട് പ്രാവശ്യമെങ്കിലും മുട്ട പൊരിച്ച് കഴിഞ്ഞും ഇപ്പം ഇതിൻ്റെ കുരു വരുന്നതുകൊണ്ട് ഭയങ്കരമായിട്ടും നിർത്തി, ഇടയ്ക്കൊക്കെ മുട്ട പൊരിച്ച് തിന്നത്തുള്ളൂ. അപ്പോൾ ഞാനിതുണ്ടോ ഇതും ഇങ്ങനെ ഇട്ടിട്ടുണ്ട്, തിരിച്ചിട്ടുണ്ട്, ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ അടുത്തെന്ന് പറയുന്നത് ഇതുപോലത്തെ ഒരു പ്ലേറ്റ് എടുക്കാം. സാധാരണ പ്ലേറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഈ ഒരു പ്ലേറ്റ് തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. 100 രൂപയാണെന്ന് തോന്നുന്നതിന് വില. അപ്പോൾ ഈ ഒരു പ്ലേറ്റ് ഞാൻ അതൊരു നല്ല ചൂടുള്ള കുത്തിരി ചോറാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. പണ്ടൊക്കെ റേഷൻ അരിയായിരുന്നു, ഇപ്പം ഇവിടെ കുഞ്ഞുള്ളതുകൊണ്ട് അവന് ഇങ്ങനത്തെ ചോറേ ഇഷ്ടമുള്ളൂ, അതുകൊണ്ടാണ് ഇത് വാങ്ങിക്കുന്നത്. എനിക്കും ചാക്കരി ചോറ് ഇഷ്ടമാണ് കേട്ടോ. ചാക്കരി എന്ന് പറഞ്ഞാൽ എന്തിട്ടാ, വെള്ള അരിയില്ലേ, ആ അരി ചാക്കരി ചോറ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ റേഷൻ്റെ കുത്തിരി ഇഷ്ടമല്ല, കൊള്ളൂല. അപ്പോൾ നമ്മളിതുണ്ടോ ഇതുപോലെ നമ്മുടെ ആ കറി ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ആ ഉള്ളിച്ചമ്മന്തി. അടുത്ത് നമ്മുടെ അടിപൊളി ഒരു കടുക് മുങ്ങാച്ചാറാണ്. എന്താ ഇതൊക്കെ എന്നെ ടേസ്റ്റാണെന്ന് അറിയാം, ചുമ്മാ പറയില്ല കേട്ടോ. ഞാൻ സത്യമായിട്ടും വീഡിയോയ്ക്ക് വേണ്ടി പറയാം, നല്ല അടിപൊളിയാണ് കേട്ടോ. എന്താണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങൾ റിസൾട്ട് പറയും, കമൻറ്റ് ചെയ്യും പ്ലീസ്. എന്നിട്ട് നമ്മൾ അടുത്ത മെയിനായിട്ടുള്ള മുട്ട, എനിക്ക് സത്യമായിട്ടും കൊതിയായിരുന്നു കണ്ടിട്ട്, തന്നെ കൊതിയായിരുന്നുണ്ട്. അപ്പോൾ മുട്ട നമുക്ക് പകുതി എടുക്കാം, പകുതി കുഞ്ഞിന് വെച്ചേക്കാം. അപ്പോൾ ഇനി അടുത്തായിട്ട് ഇന്നലത്തെയൊക്കെ എന്തെങ്കിലുമൊക്കെ കറികളൊക്കെ ഉണ്ടാവുമല്ലോ. എനിക്ക് ഇച്ചിരി ചില ഒരു മെഴുക്ക് വരട്ടി ഉണ്ടായിരുന്നു, നമ്മുടെ വാഴക്കായില്ലേ, വാഴക്കായ്ക്ക് കായയുടെ മെഴുക്ക് വരട്ടി, അതും കൂടെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്താ അല്ലേ, സൂപ്പർ. കൊതി വരുന്നുണ്ട് എല്ലാവർക്കും. കൊതി വരുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ പോയി ഒന്ന് ട്രൈ ചെയ്ത് ഉണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് രുചിച്ചൊക്കെ നോക്കൂ കേട്ടോ. നല്ല ചൂടാണ് കേട്ടോ, ഭയങ്കര ചൂടാണ്, നല്ല ചൂടുണ്ട്. അപ്പോൾ അതുണ്ടോ, ആ ഇത് കണ്ട കറിയൊക്കെ കണ്ട, അത് നിങ്ങൾ സത്യമായിട്ടൊന്ന് ചെയ്ത് നോക്കും, ഇതുപോലെ തന്നെ ഒന്ന് ചെയ്ത് നോക്കും കേട്ടോ. കള്ളം പറയുന്നതല്ല, പല ഒരു വീഡിയോയ്ക്ക് വേണ്ടി പറയുന്നതല്ല, നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എത്ര പൈസ ഉള്ള ആൾക്കാരാണല്ലോ, പണക്കാരാണെങ്കിലും ഒന്ന് ഈ ഇതുപോലത്തെ ഫുഡൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്താണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. ഇതെല്ലാം കൂടെ കൂട്ടി ഇങ്ങനെ ആ മുട്ടയുടെ അകത്ത് ഉണ്ടോ, സോവളെ ആ ഒരു മുളകും കൂടെ ഒക്കെ ഇരിക്കുന്നുണ്ടല്ലേ, അതൊക്കെ എല്ലാം കൂടെ ഇങ്ങനെയൊക്കെ വെച്ചിട്ട് ഇതങ്ങോട്ട് എടുക്കുക, ഉരുട്ടുക. ആദ്യമേ ഞാൻ നിങ്ങൾക്ക് തരാം കേട്ടോ, തരണമെന്നൊക്കെ ഉണ്ട്, എന്നാലും എനിക്ക് കൊതി വരും. അപ്പോൾ എന്താണല്ലോ, ഇതൊന്ന് കഴിച്ച് നോക്കൂ, എന്നിട്ട് റിസൾട്ട് പറയൂ. അപ്പം നമ്മുടെ ചാനലിൽ ഒരുപാട് അധികം കിച്ചൺ ടിപ്പ് വീഡിയോകളുണ്ട്, ക്രാഫ്റ്റ് വീഡിയോകളുണ്ട്, അതുപോലെ തന്നെ റീയൂസ് ഐഡിയ വീഡിയോകളുണ്ട്. കാക്ക ഇവിടെ കരയുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനത്തെ ഉള്ള വീഡിയോകളൊക്കെ കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു പറ്റുപോലും ഇല്ലാതെ മുഴുവൻ തിന്ന് തീർത്തിട്ടുണ്ട്. അതുപോലെ ടേസ്റ്റാണ്, ശകലം പോലും നിങ്ങൾ കളയില്ല, ഉറപ്പ്. എന്താണെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക, അപ്പോൾ റിസൾട്ട് പറയുക. അപ്പോൾ നമ്മുടെ മറ്റു നല്ല 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 ടിപ്പ് വീഡിയോകളുമായിട്ട് വീണ്ടും വീണ്ടും കാണാം. അതുവരേക്കും ബൈ.